സംസ്ഥാനത്ത് അപ്രതീക്ഷിത കാലാവസ്ഥ എത്തിയിരിക്കുകയാണ്. കാലവർഷം കണക്കെ തിമിർത്ത് പെയ്യുകയാണ് മഴ. അടുത്ത 5 ദിവസം തുടർച്ചയായി മഴയ്ക്ക് സാധ്യതയാണ്. ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നാണ് അറിയിപ്പ്. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടെ കേരളത്തിൽ വ്യാപകമായി മഴയുണ്ടാകും. ഇപ്പോൾ ശക്തമായ മഴ വിവിധ പ്രദേശങ്ങളിൽ ലഭിക്കുന്നു. ഡീറ്റെയിലായി വിവരങ്ങൾ നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുന്നു. രാത്രിയിൽ പല സ്ഥലങ്ങളിലും മഴ തോരാതെ പെയ്തു. ഇന്ന് 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. എന്നാൽ വ്യാപകമായി ഇപ്പോൾ മഴ ലഭിക്കുകയാണ്. തെക്കൻ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതും അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുമാണ് കേരളത്തിൽ മഴ സാഹചര്യം ശക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മിതമായതോ ഇടത്തരം മഴയ്ക്കോ സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. ഒക്ടോബർ 18 വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 15, 16, 17, 18 തീയതികളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കൂടുതൽ ജില്ലകളിൽ, ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഇപ്പോൾ യെല്ലോ അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യമാണ്. അതിന് സമാനമായ മഴയ്ക്കുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. കേരളത്തിൽ ഇന്നും വരും ദിവസങ്ങളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ പല പ്രദേശങ്ങളിലും കിട്ടാൻ സാധ്യതയുള്ളതിനാലും മലയോര മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും നഗരങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പുണ്ട്. മുൻ വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശങ്ങളിൽ ശക്തമായ ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നു. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടെ സംസ്ഥാനത്തെ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് വിലയിരുത്തൽ.